നമ്മൾ ചിലപ്പോ പറയും ചില ഭർത്താക്കന്മാര് ഓളെന്തുണ്ടെങ്കിലും അങ്ങോട്ടോ വിളിച്ചു പറയും, എങ്ങട്ട് ബാപ്പക്ക് വിളിച്ചു പറയും, ബാപ്പനോടല്ലാതെ പിന്നെ ആരോടാ വിളിച്ചു പറയണ. അതല്ലേ രസം. ചില ഭർത്താക്കന്മാര് പറയണ ഓക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ ബാപ്പാനും വിളിച്ചു പറയും, അങ്ങനെ കരയും, എന്നിട്ട് നിങ്ങൾ വണ്ടി കൊടുത്തേക്ക് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കളിയാക്കി. ഇവർക്ക് പ്രശ്നമാകുമ്പോ അവര് ബാപ്പനോടല്ലാതെ പിന്നെ ആരോട് പറയാനാണ്? അതല്ലേ രസം. ഫാത്തിമ ബിബിറളിയല്ലാഹു അൻഹ ആരോടാ പറഞ്ഞത്? പ്രിയപ്പെട്ട ബാപ്പയോടല്ലേ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ലേ പറഞ്ഞത്? അത് ശരി. എന്നാലും എല്ലാത്തിനും അങ്ങനെ പോകും ചെയ്യത്ത്. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ എല്ലാത്തിനും അങ്ങനെ പോയിട്ടൊന്നുമില്ല. എല്ലാ പ്രശ്നങ്ങളും ഒരു ചെറിയൊരു ഒന്ന് നുള്ളിയാ വരെ അങ്ങോട്ട് ഫോൺ വിളിച്ച നിങ്ങളെവിടെ നിങ്ങളെ വണ്ടി കൊടുത്തേക്ക് ഇന്നെവിടെ അങ്ങനെ എങ്ങനെയാണ് കാണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിലേക്ക് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ സങ്കടമായിട്ട് വന്നു. അപ്പോ അപ്പോ മുഖം കണ്ടപ്പോ തന്നെ മുത്തുനബിക്ക് മനസ്സിലായി സംഗതി ഇത് അത് ഹാല് വേറെയാണെന്നല്ലേ. ആ എന്ത് പറ്റി ഫാത്തിമ ബീവി, എന്ത് പറ്റി മോളെ, എന്താ വിഷമം, എന്താ വിഷമം, എന്താ? അപ്പൊ പറഞ്ഞു തങ്ങളെ അലയാര് തങ്ങളായിട്ട് ചെറിയൊരു പ്രശ്നം അത്രേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അവളെ ചെന്ന് പെരുപ്പിച്ച് ഇന്നെ അങ്ങട്ട് കാട്ടി ഇന്നങ്ങട്ട് കാട്ടി കയ്യിലെടുത്തടിച്ചു കസേര എടുത്ത് വലിച്ചെറിഞ്ഞു അവിടെ കുത്തി ഇവിടെ അടിച്ചു ഇവിടെ നുള്ളി അവിടെ മാന്തി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാ ചെറിയൊരു പ്രശ്നം, ഇനിയിപ്പോ വലിയ പ്രശ്നമാണെങ്കിലും ചെറിയ പ്രശ്നമാക്കി മാറ്റാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അവതരണം ശ്രദ്ധിക്കുക, അത് മതി. ഇതെന്തെയ്യോ ഒന്നും ഉണ്ടാവൂല, എന്നിട്ട് അങ്ങോട്ട് വന്നുകൊണ്ട് അതങ്ങനെ ഇങ്ങനെ വെറുതെ തെറ്റിദ്ധാരണകൾ, വെറുതെ ഓരോ പ്രശ്നങ്ങൾ, വെറുതെ കുത്തിത്തിരിപ്പായിട്ട് നടക്കണ കുത്തിത്തിരിപ്പിന്റെ ആൾക്കാരായിട്ട് നമ്മൾ മാറരുത്. നമ്മളെ കൊണ്ട് ആളുകൾക്ക് ജനങ്ങൾക്ക് കുടുംബത്തിന് ഒരു നന്മ അത് പറ്റുമെങ്കിൽ നമ്മൾ കൊടുക്കുക, അതല്ലെങ്കിൽ മുണ്ടാതെ ഒരു മൂലയിൽ നമ്മൾ ഇരിക്കുക. നന്മ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യാം, നന്മ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യാം. അതായത് നമ്മളൊരു വിഷയത്തിൽ ഇടപെടുമ്പോ എന്തെങ്കിലും ഹൈർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളത് ചെയ്യാം, ഇല്ലെങ്കിൽ മുണ്ടാതെ ഒരു ഭാഗത്ത് നമ്മൾ ഇരിക്കുക. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഇത് പരിഹരിച്ചു കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും ഹൈർ ഉണ്ടാവും. അങ്ങനെ കരുതുകയാണെങ്കിൽ ഇൻഷാല്ലാ ആ വിഷയത്തിൽ ഒന്ന് ഇടപെടാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതൊക്കെ പോട്ടെ, അതൊക്കെ ശരിയായിക്കോളും. ഫാത്തിമ ബീവിനെ കണ്ട് പഠിക്കണം സഹോദരിമാരെ, നിങ്ങളെ കുറ്റപ്പെടുത്താണ് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ ഫാത്തിമ ബീവി ചെന്നിട്ട് മുത്തുനബിനോട് പെരുക്കി പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, അലിയാര് തങ്ങള് അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ചെറിയൊരു എന്താ ഫാത്തിമ ബീവി പോന്നു, ഒന്നുമില്ല നബിയെ, ചെറിയൊരു ചെറിയ പ്രശ്നം, ചെറിയൊരു പ്രശ്നം എന്നും പറഞ്ഞിട്ട് ഒരു കൊല്ലം മുഴുവൻ അവിടെ നിന്നോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. അതാ പ്രശ്നം പരിഹരിച്ചു ഇൻഷാല്ലാ ഉടനെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത് സാരില്ല, അത് സാരില്ല, വാ നമുക്ക് പരിഹരിക്കാം, പ്രശ്ന പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന്. അതാണ് അതാണ് ഇനിയിപ്പോ ഒരു ബാപ്പര് വന്നിട്ട് മോള് വന്ന് പരാതി പറയാം, അപ്പോ മോള് വന്നിട്ട് പരാതി പറയാണ്, അപ്പൊ മോള് പടച്ചോനെ ഓന്റെ കുട്ടിനെ അങ്ങനെ കൊട്ടിയോ ഇങ്ങനെ കൊട്ടിയോ, അപ്പൊ വേഗം വിളിച്ച പള്ളി കമ്മിറ്റിക്ക് സെക്രട്ടറിക്ക് വിളിച്ച പ്രസിഡന്റിന് വിളിച്ച വക്കീലിന് വിളിച്ച സുബ്ഹാനല്ലാഹ്, എന്തിനെ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുള്ളൂ, ചെറിയൊരു പ്രശ്നം ഉണ്ടാകുള്ളൂ. അപ്പോ ചിലപ്പോ മൊബൈലിന്റെ ചാർജർ അപ്പൊ എവിടെ വെച്ചതിന് അവിടെ ഓർമ്മ ഉണ്ടാവില്ല, അപ്പൊ മറ്റേ ഒന്ന് തോണ്ടി ഉണ്ടാവും, എന്താ എനിക്കും അറിയില്ലേ, ഇവിടുന്ന് ചാർജർ നടന്നു നോക്കുക, അങ്ങനെ ഒന്ന് തോണ്ടി ഉണ്ടാവും തിരക്കെ. എന്നിട്ട് ആ തോണ്ടിയത് ഇങ്ങനെ തോണ്ടിയത് പിന്നെ അടിച്ചു അങ്ങട്ട് ഇങ്ങട്ട് അങ്ങനെ പിന്നെ കേസാക്കൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടൊക്കെ നമ്മൾ വേണ്ടത് വിട്ടുവീഴ്ചയാണ്. ഒരു മോള് വന്നിട്ട് ബാപ്പനോട് വന്ന് പരാതി പറയാണ്, ഭർത്താവിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ വന്ന് പരാതി പറയുമ്പോ അത് പരിഹരിക്കാനാണ് നമ്മൾ പോകേണ്ടത്. അത് അതല്ല, ഈ അങ്ങോട്ട് പോന്നെ വേണ്ടട്ടോ, ഇത് ഇവിടെ തന്നെ ഇരുന്നോ, എനിക്ക് വേണ്ടതൊക്കെ ഇവിടെ ചെയ്തുതരാം, അതവിടെ ഇരിക്കേണ്ടി വരും, അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. മോളെ മോളെ കുടുംബമാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയാണ്, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് പരിഹരിക്കാം, സാരല്ല പോവാ. എന്നും പ്രശ്നമാണെങ്കിൽ പിന്നെ പരിഹരിച്ചു കൊടുക്കുവാണോ? ഇതൊന്നും നോർമലാക്കി വിട്ടാ
ചെലവിരുത്തന്മാരായിട്ട് നിൽക്കും, അനങ്ങ്യാ തോണ്ടാനായിട്ട്, അനങ്ങ്യാ അടിക്കാനായിട്ട്. ഓരെന്തേലും ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം ഒഴിവ് ആ സാധു ഭാര്യന്റെ മേത്ത് വന്ന് തീർക്കും. ഓ ചിലപ്പോ കൂട്ടുകാരായിട്ട് എന്തെങ്കിലും പിണക്കുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ആ പ്രശ്നമൊക്കെ വന്ന് തീർക്കണം ഈ സാധുവിന്റെ ടിഷും ടിഷും. ഈ സാധുവിനെ വന്നിട്ട് ഇങ്ങനെ അടിക്കുക. അങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടാവും. അപ്പൊ പിന്നെ ഓരടി നമ്മൾ കഴിച്ചിലാക്കണം. ഭർത്താക്കന്മാരെ വീട്ടിൽ ചിലപ്പോ ക്ഷീണങ്ങളോ പ്രശ്നങ്ങളോ കാരണങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ വേറൊരു അന്തരീക്ഷത്തിൽ വളർന്ന പെൺമക്കളല്ലേ, പ്രത്യേകിച്ച് പെട്ടെന്ന് വേറൊരു കുടുംബത്തിലേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ചിലപ്പോ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നിടത്താണ് അവിടെയാണ് വിജയം, അവിടെയാണ് വിജയം. അല്ലാതെ ഇതിന് മുന്നോട്ട് പോകില്ല എന്ന് അവിടെ മുറിച്ചിടരുത്. അത് എങ്ങനെ പരിഹരിക്കാം? മുറിച്ചിടേണ്ടതാണെങ്കിൽ പിന്നെ മുറിച്ചിടണം, അത് വേറെ. ഒരു നിലക്കും മുന്നോട്ട് പോകില്ലെങ്കിൽ, ഒരു നിലക്കും നന്നാവില്ലെങ്കിൽ, ഒരു നിലക്കും മുന്നോട്ട് റാഹത്തിൽ ജീവിതം പോകില്ലേ, അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മുറിച്ചിടേണ്ടി വരും. അതല്ലെങ്കിൽ പരമാവധി നമ്മൾ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ എന്ത് ചെയ്തു? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ചരിത്രം നല്ലോണം ശ്രദ്ധിച്ചോളി, എല്ലാവർക്കും ഉണ്ടാവും കൊട്ടിതീ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താക്കന്മാർക്ക് വരുന്നത്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിനോട് ഒന്ന് പരാതി പറഞ്ഞു. മുത്തുനബി പറഞ്ഞു, അത് സാരല്ല ജീവ, നമുക്ക് പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. കൈയും പിടിച്ച് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരടുക്കല, അലിയാർ തങ്ങളുടെ അടുക്കല, അലിയാർ തങ്ങളുടെ അടുക്കല, അലി തങ്ങളങ്ങോട്ട് വിളിച്ച്, അലി റളിയല്ലാഹു അൻഹ കൂളായിട്ട് അങ്ങനെ ചെന്ന്, അലി റളിയല്ലാഹു അൻഹ ചെന്നു, രണ്ടാളെയും കൈ പിടിച്ച്, രണ്ടാളും കൈ പിടിച്ചിട്ട് അല്ലാ, രണ്ടാളെയും കൈ പിടിച്ചിട്ട് ഇങ്ങനെ കോർത്തി കൊടുത്തു. ഓലെ പ്രശ്നം അവിടെ തീർന്നു അത്രയുള്ളൂ. അതല്ലാതെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമാബീനോട് നിങ്ങൾ എന്തേ ഇങ്ങോട്ട് പോന്ന്, വലിയ ആളായിട്ട് പോയിട്ട് കണ്ടില്ലേ, ഇങ്ങോട്ട് തന്നെ പോന്നിക്കണേ. ചില ആളുകൾ അങ്ങനെ പറയും, എന്റെ ഇഷ്ടത്തിന് പോയതല്ലേ, എനിക്ക് തോന്നുമ്പോ ചില പോയതല്ലേ, ഇങ്ങട്ടന്നെ കേറി വന്നുകള്. അങ്ങനെ ഒന്നും അലി റളിയല്ലാഹു പറഞ്ഞില്ല. അലി റളിയല്ലാഹു എന്ത് ചെയ്തത്? കണ്ടെങ്കില് വിട്ടുവീഴ്ച എന്ന് പറഞ്ഞ അങ്ങനെയാണ്, രണ്ട് കൈയും കാണിക്കണം. ഏയ് രണ്ട് കൈ എന്ത് ചെയ്യണം? രണ്ട് കൈ ഇങ്ങനെ മാറിക്കണം. അല്ലാതെ ഒരു പാലിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അപ്പൊ എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവ് എന്ന അലി തങ്ങളെ കാണിച്ചാണ്? പ്രിയപ്പെട്ട ഫാത്തിമ ബീബി അലിയാറ് തങ്ങളെ കുറിച്ചിട്ട് ചെറിയൊരു വിഷമം പറയാ മുത്തുനബിന്റെ സമീപത്ത് പോയി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുത്തുനബിയും ഫാത്തിമ ബീവിയും തിരിച്ചു വന്ന അലി റളിയല്ലാഹു അൻഹു നല്ലതുപോലെയാ സ്വീകരിച്ചത്. അതല്ലാതെ അലി റളിയല്ലാഹു അൻഹു ആട്ടിവിട്ടിട്ടില്ല, നിങ്ങള് പോയിക്കോളി, നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് പോയതല്ലേ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് അലിയാറെ തങ്ങളും കാണിച്ചു. അപ്പൊ ഭർത്താവ് കൂളാവണം, ഭർത്താവും കൂളാവണം, ഭാര്യയും ഭർത്താവും കൂളാകുമ്പോഴേ സംഗതി നടക്കുള്ളൂ. അതല്ലാതെ രണ്ടാള് ഹീറ്റായാൽ പിന്നെ അത് പൊട്ടിത്തെറിച്ചു. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ കുടുംബത്തിൽ പറഞ്ഞത്, നിങ്ങൾ വിചാരിച്ചു നിങ്ങളെ കുടുംബത്തിൽ മാത്രമല്ല എല്ലാരെ കുടുംബത്തിന് സംഗതി പറഞ്ഞതാണ്. പക്ഷേ എന്ത് ചെയ്യണം? അത് നിയന്ത്രിക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നതെന്ന് നമ്മൾ മറക്കരുത്. ഫാത്തിമബിയുടെ ചരിത്രം അങ്ങനെയാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു സന്തോഷം തരട്ടെ, അല്ലാഹു സമാധാനം തരട്ടെ, അല്ലാഹു റാഹത്ത് തരട്ടെ. എന്ത് മല പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മഞ്ഞു പോലെ ഉരുക്കി കളയാൻ നമ്മളെ കൊണ്ടത് സാധിക്കണം. മല പോലെയുള്ള പ്രശ്നങ്ങൾ, മല പോലെ വരുന്ന പ്രശ്നങ്ങൾ മഞ്ഞു പോലെ ഇങ്ങോട്ട് ഇല്ലാതെയാക്കാൻ പിണങ്ങി കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിലേ മജ്ലിസ് കഴിഞ്ഞ ഉടനെ ഭാര്യക്കൊന്ന് ഫോൺ വിളിക്കുക. ഓ ഞാനോ എന്നിട്ട് വേണേ വിളിച്ചോട്ടെ, ഓൾ അങ്ങനെ പോയതല്ലേ, അപ്പോ മറ്റോള് ആ മുപ്പര് വേണേ ഇങ്ങോട്ട് വിളിച്ചോട്ടെ, എന്തേ മുപ്പരക്ക് ഇങ്ങോട്ടും വിളിച്ചോടെ. അങ്ങനെ ആവരുത്. ആ ഒരു ചിന്ത നമ്മൾ മാറ്റണം, കർക്കശമായ ചിന്ത നമ്മൾ മാറ്റണം. ഓനെന്തങ്ങനെ, ഓനെന്തെങ്ങനെ, ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവരുത്. നമ്മുടെ മനസ്സ് എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സാവണം. എന്ത് വിഷയം വന്നാലും അതിനെ ഉൾക്കൊള്ളാനും അതിൽ ക്ഷമിക്കാനും പാഠം ഉൾക്കൊള്ളാനും അതിനെയൊക്കെ അംഗീകരിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. അങ്ങനത്തെ മനസ്സുണ്ടെങ്കിൽ കുടുംബ ജീവിതം നിങ്ങൾ ഉറപ്പിച്ചോളി വിജയിക്കും, ഉറപ്പാണ്. അതില്ലേ, അതില്ലെങ്കിൽ ഇൻഷാല്ലാ പരാജയം വരും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നത്, എന്ത് വിഷയങ്ങൾ വന്നാലും, കുടുംബത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാവണം. വിട്ടുവീഴ്ച ചെയ്യേണ്ടിടത്ത് പരിഹരിക്കേണ്ട ആളുകൾ അത് പരിഹരിക്കാൻ ഇറങ്ങണം. പരിഹരിക്കേണ്ട രൂപത്തിൽ പരിഹരിക്കണം. ഒരാളെ ഭാഗത്ത് മാത്രം നിൽക്കാൻ പറ്റൂല. ഭർത്താവിന്റെ മാത്രം നിന്നിട്ട് അങ്ങട്ട് മാത്രം ഇങ്ങനെ ആ പോസ്റ്റിക്ക് മാത്രം ഇങ്ങനെ ഗോളടിക്കുക, അത് നടക്കൂല.
ഭർത്താവിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളും ക്ലിയർ ചെയ്യണം, ഭാര്യമാരുടെ ഭാഗത്തുള്ള ഭാഗങ്ങളും ക്ലിയർ ചെയ്യണം. രണ്ട് ഭാഗത്തും രണ്ടു പേരുടെയും ഭാഗത്തുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിച്ചിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നമ്മൾ ആലോചിച്ചു, ഇനി ഞാൻ ആ വീട്ടിലേക്ക് എങ്ങനെ പോവാം, ഇനി എങ്ങനെ ഞാൻ അവിടെ താമസിക്കാം, അങ്ങനെ ആലോചിക്കരുത് പെങ്ങന്മാരെ. പ്രശ്നങ്ങളൊക്കെ സ്വാഭാവിക, മുൻകാല ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് സന്തോഷം ോടെ പോകുമ്പോഴാണ് കുടുംബ ജീവിത ജീവിത ആനന്ദം അല്ലാഹു നമുക്ക് തരുന്നതെന്നും മറന്നു പോവണ്ട. ഒന്നുമല്ലെങ്കിൽ നമ്മളെ പൂമ്പാറ്റകളെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ, എത്ര ഉമ്മയും ബാപ്പയും രണ്ടു വീട്ടിൽ കഴിയുകയാണ്, വർഷങ്ങളായി മാസങ്ങളായി പിണങ്ങി കഴിയുകയാണ്. ഒരു മാസം മക്കള് ഒരു വീട്ടിൽ, രണ്ടാമത്തെ മാസം മക്കള് മറ്റൊരു വീട്ടിൽ. ആ മക്കള് വളർന്നു വരുന്നത് തന്നെ വല്ലാത്ത മാനസികമായ വിഷമത്തിലൂടെയാണ് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അല്ലാഹുവേ, എത്ര മാതാപിതാക്കളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കഴിയുന്നത്, എത്ര ഭാര്യഭർത്താക്കന്മാരാണ് തമ്മതമ്മിൽ പിണങ്ങിക്കഴിയുന്നത്. തമ്മതമ്മിൽ പിണങ്ങിക്കഴിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി കേസിലാൾ. ഒരു മാസം മക്കള് ഒരു വീട്ടിലെ ഭർത്താവിന്റെ അടുക്കല്, ഒരു മാസം മക്കൾ ഭാര്യയുടെ അടുക്കല്. ആ മക്കള് വളർന്നു വരുമ്പോ അവരുടെ മാനസിക അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അവരുടെ മനസ്സിന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അവരുടെ മനസ്സിന്റെ വിഷമം നിങ്ങളൊന്ന് അറിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവർ എപ്പോഴും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് റബ്ബേ, എന്റെ ഉമ്മച്ചിയും എന്റെ അപ്പച്ചിയും ഒന്ന് ഒന്നിച്ചിരുന്നുവെങ്കിൽ. അല്ലാ, എന്റെ ഉമ്മയും ബാപ്പയും ഒന്ന് ഒന്നിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എത്ര മക്കളാണ് എന്ന് സങ്കടം പറഞ്ഞിട്ടുള്ളതെന്നറിയോ? ബാപ്പയുടെ സ്വഭാവം നന്നാവാ ദുആ ചെയ്യണേ ഉസ്താദേ, ഉമ്മയും ബാപ്പയും ഒന്നിക്കാൻ വേണ്ടി ദുആ ചെയ്യണം ഉസ്താദ്. ഉമ്മയും ബാപ്പയും വേറിട്ട് കഴിയുമ്പോഴുള്ള വേദന അത് മക്കളാണ് അനുഭവിക്കുന്നതെന്ന് നമ്മളെ മറക്കരുത്. അത് നമ്മുടെ സന്താനങ്ങളെ ജീവിതത്തിൽ അവർക്ക് മാനസികമായി തളർച്ചയാണ് നമ്മൾ സമ്മാനിക്കുന്നതെന്ന് നമ്മളെ മറക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചീത്ത സ്വഭാവങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക, ചീത്ത സ്വഭാവങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക. മദ്യം കഴിക്കുന്നവരുണ്ടെങ്കിൽ മദ്യപാനം അവസാനിപ്പിക്കുക. നിങ്ങളെ മദ്യപാനം കാരണം കൊണ്ട് ഭാര്യ പ്രയാസപ്പെടുന്നതെത്രയാ, മക്കള് പ്രയാസപ്പെടുന്നതെത്രയാ, കുടുംബത്തിന് ചീത്ത പേര് വന്ന് വരുന്നത് എത്രയാ. നിങ്ങളെ കരളും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ലിവറിനും നിങ്ങളറിയാതെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലല്ലോ ചെറുപ്പക്കാരാ. കൂട്ടുകാർ കൂടിയിട്ട് കുപ്പി പൊട്ടിച്ചിട്ട് മദ്യം തരുമ്പോ അല്ലാഹുവേ ഒരു പ്രാവശ്യം കൂടി എന്ന് പറഞ്ഞ് നമ്മളെ കഴുക്കുമല്ലോ, നാളെ നിർത്തണം നാളെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും മദ്യം കഴിക്കുന്നവരില്ലേ, ഹാൻസ് ഉപയോഗിക്കുന്നവരില്ലേ, ലഹരി ഉപയോഗിക്കുന്നവരില്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാറാൻ സമയമായിട്ടുണ്ട് കൂട്ടുകാരാ, ഒന്ന് മാറി ചിന്തിക്കാൻ സമയമായിട്ടുണ്ട് മോനെ. എന്നും ഇങ്ങനായാൽ മതിയോ, എന്നും ഇങ്ങനായാൽ മതിയോ? ഒരു കുടുംബത്തിന്റെ നായകനായി ജീവിക്കേണ്ടവരല്ലേ നമ്മള്? ഒരു കുഞ്ഞിന്റെ ബാപ്പയായി ജീവിക്കണ്ട നിങ്ങളെ, ഒരു പെണ്ണിന്റെ ഭർത്താവായി ജീവിക്കണ്ട നിങ്ങളെ, ഒരു കുടുംബത്തിന്റെ നായകനായി ഒരു കുടുംബത്തിന്റെ തണലായി ജീവിക്കണ്ട ചെറുപ്പക്കാരാ, എന്തിനാണ് മക്കളെ ലഹരി ഉപയോഗിച്ച് നമ്മുടെ ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? എന്തിനാ ലഹരി ഉപയോഗിച്ച് നമ്മുടെ ഭാര്യയെ നമ്മൾ അനാഥയാക്കുന്നത്? എന്തിനാ നമ്മളെ മക്കളെ നമ്മൾ അനാഥയാക്കുന്നത്? എന്തിനാ നമ്മളെ കുടുംബത്തെ നമ്മൾ കണ്ണീർ കയത്തിലേക്ക് തള്ളിവിടുന്നത്? എന്തിനാ
അല്ലാഹുവേ നിങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് നന്മ ചിന്തിക്കാൻ മനസ്സ് കൊടുക്കണേ അല്ലാ, നല്ല വഴിയിലൂടെ അവർക്ക് ഹിദായത്തിന്റെ മാർഗം തുറന്നു കൊടുക്കണേ അല്ലാ. നിങ്ങളെ പറയുമ്പോ നിങ്ങളോടും പറയാതിരിക്കാൻ പറ്റൂല്ല, നിങ്ങൾ ഭർത്താക്കന്മാരോട് നിങ്ങൾ പിണങ്ങരുത്, നിങ്ങളെ പ്രിയപ്പെട്ട സഹസ നിങ്ങൾ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് നിങ്ങൾ പിണങ്ങരുത്. എന്തെങ്കിലും ഒരു പിഴവ് കാണുമ്പോ അതിന്റെ പേരിൽ എടുത്ത് ചാടിയിട്ട് ഓരോ പ്രശ്നത്തിൽ ചെന്ന് ചാടരുത് പെങ്ങളെ, അതെല്ലാം സ്വയം പരിഹരിക്കാനും പരിഹരിക്കപ്പെടാനും നീ മുന്നോട്ടിറങ്ങണം മോളെ. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും വരോ, ഇതെല്ലാം റബ്ബിന്റെ പരീക്ഷണമാണെന്ന് നമ്മൾ മറക്കരുത്. അതിലെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞാൽ മോളെ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് നിങ്ങൾ മറക്കല്ലേ. നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും കണ്ണീരാണെങ്കിലും എല്ലാം സഹിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തിന്റെ നായികയായി നീ മുന്നോട്ട് പോയല്ലോ. എല്ലാ പ്രശ്നങ്ങളും മനസ്സിന്റെ അകത്ത് സഹിച്ച അല്ലാ, ആരോട് പറയാനാ അല്ലാ, അറിവിലാവിലൂടെ ജനലക്ഷങ്ങളെ പൊട്ടിക്കരഞ്ഞ ആമീൻ പറയും പറപ്പാകുന്ന നിന്നോട് ഞാൻ ഈ മജ്‌ലിസിൽ ഇരുന്ന് കണ്ണീരോടെ പറയുന്ന അല്ലാ. എന്ത് പറഞ്ഞിട്ട് സങ്കടങ്ങളും ടെൻഷനുകളും മജ്‌ലിസിലൂടെ റബ്ബിലേക്ക് പറഞ്ഞു വിടൂ മോളെ. അതിന്റെ പേരിൽ കുടുംബം തെറ്റരുത്, അതിന്റെ പേരിൽ കുടുംബത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാവരുത്, അതിന്റെ പേരിൽ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാവരുത്. നിങ്ങളെ കാരണം നിങ്ങളുടെ മക്കൾക്ക് ഭാവിയില്ലത് ദോഷമായി വരരുത്, നിങ്ങളെ പിണങ്ങിക്കഴിഞ്ഞ കാരണം കൊണ്ട് നിങ്ങളെ മക്കൾക്ക് ഭാവിയില്ലത് ദോഷമായി മാറരുത്. ഭാര്യയും ഭർത്താക്കന്മാരും എപ്പോഴും മടിയിലും പ്രശ്നത്തിലും പ്രയാസത്തിലും കഴിയുമ്പോ ആ മക്കൾ അനുഭവിക്കുന്ന മാനസികമായ പീഡനം എത്രയാ, ആ മക്കൾ അനുഭവിക്കുന്ന മാനസികമായ വിഷമങ്ങൾ എത്രയാ. പിഞ്ചുമക്കളല്ലേ, സമാധാനമല്ലേ അവർക്ക് വേണ്ടത്, സന്തോഷമല്ലേ അവർക്ക് വേണ്ടത്. നിങ്ങൾ കരുതിയോ ഇതൊന്നും മക്കൾ അറിയുന്നില്ല എന്ന്? നിങ്ങൾ പരസ്പരം പിണങ്ങിയാ നിങ്ങളിലേറെ വേദനിക്കുന്നത് ആ പൂമ്പാറ്റകളുടെ മനസ്സാണെന്ന് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. നിങ്ങൾ തമ്മിൽ തമ്മിൽ ദേഷ്യപ്പെടുമ്പോ, നിങ്ങൾ തമ്മിൽ തമ്മിൽ പിണങ്ങിക്കടിയുമ്പോ നിങ്ങളിലേറെ മനസ്സ് വേദനിക്കുന്നത് നിങ്ങളെ പൂമ്പാറ്റകളുടെ മനസ്സാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. മക്കളുടെ മനസ്സ് ലോലമാണ്, മക്കളുടെ മനസ്സ് ലോലമാണ്. അവർ നന്മ കണ്ട് വളരട്ടെ, ഒരു പിണക്കമില്ലാത്ത ഉമ്മയെ ബാപ്പയെ മക്കൾ കണ്ട് പഠിക്കട്ടെ, ഒരു പ്രശ്നങ്ങളില്ലാത്ത ഉമ്മ ബാപ്പയുടെ ജീവിതം മക്കൾ കണ്ട് പഠിക്കട്ടെ, ഒരു മദ്യപിക്കാത്ത ബാപ്പയെ കണ്ടുപിടിക്കട്ടെ, ഒരു സിഗരറ്റ് വലിക്കാത്ത ബാപ്പയെ കണ്ടുപിടിക്കട്ടെ, ഒരു ലഹരി ഉപയോഗിക്കാത്ത ബാപ്പയെ കണ്ടുപിടിക്കട്ടെ, കൃത്യമായി നമസ്കരിക്കുന്ന മാതാപിതാക്കളെ കണ്ടുപിടിക്കട്ടെ, നമ്മുടെ പൂമ്പാറ്റകളെ അറിവിന്നിലാവ് കാണുന്ന മാതാപിതാക്കളെ കണ്ടുപിടിക്കട്ടെ, നമ്മുടെ പൂമ്പാറ്റകളെ മൗലുദൂതുന്ന ഖുർആൻ ഓതുന്ന സ്വലാത്ത് ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലുന്ന ഒരു മാതാപിതാക്കളെ കണ്ടുപിടിക്കട്ടെ, പൂന്തോട്ടത്തിലെ പൂമ്പാറ്റകൾ. അല്ലാഹുവേ ഒരു സിനിമയില്ലാത്ത വീടായി നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ വളരട്ടെ, ഒരു സീരിയൽ ഇല്ലാത്ത വീടായി, ഒരു കോമഡി ഇല്ലാത്ത വീടായി നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചോമന പൂമ്പാറ്റ പൈതലുകള് അങ്ങനെ ഹിദായത്തിന്റെ ദീനിന്റെ പ്രകാശത്തിന്റെ തണല് കൊണ്ട് വളരട്ടെ. അങ്ങനെ വളരുമ്പോഴാണ് നമ്മുടെ പൂമ്പാറ്റകളുടെ ചിറകുകൾക്ക് തളർച്ച സംഭവിക്കാതിരിക്കുന്നത്. അങ്ങനെ വളരുമ്പോഴാണ് ആ മക്കള് മാനസികമായി തളർന്നു പോവാതിരിക്കുന്നത്. അങ്ങനെ വളരുമ്പോഴാണ് ആ മക്കൾക്ക് അല്ലാഹു നല്ല ഹിദായത്തിന്റെ നല്ല ഉയരങ്ങളുടെ വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുന്നത്. ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, അങ്ങനെ നിങ്ങൾ കരുതരുത്. ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരു ഭാര്യ ഭർത്താക്കന്മാരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഫാത്തിമ ബീവിയുടെ ചരിത്രം നമുക്ക് പാഠമാവട്ടെ, നമ്മുടെ കുടുംബത്തിനതൊരു പാഠമാവട്ടെ, നമ്മുടെ കുടുംബത്തിനതൊരു പ്രകാശമായി നിലനിൽക്കട്ടെ.
അറിയുന്നില്ല. ഒരു ദിവസം പോലെ മുഴിവില്ലാതെ കേൾക്കുന്ന ചെറുപ്പക്കാരാ, അറിവിന്ദിലാവിന്റെ മജിലിസിൽ ഇരിക്കുന്ന സഹോദരിമാരെ, ഉമ്മമാരെ, പാപ്പമാരെ, പൂമ്പാറ്റ മക്കളെ, അല്ലാഹു നമ്മുടെ വീട്ടിൽ സമാധാനം തരട്ടെ, അല്ലാഹു നമ്മുടെ വീട്ടിൽ സന്തോഷം തരട്ടെ, അല്ലാഹു നമ്മുടെ വീട്ടിൽ റാഹത്ത് തരട്ടെ. അൽഹംദുലില്ലാഹ്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട പിതാവ്, എന്റെ പ്രിയപ്പെട്ട മാപ്പാ, സ്ഥലം ഞാൻ പറയുന്നില്ല, എപ്പോഴും കൂട്ടുകാരുടെ കൂടെ കൂടി മദ്യപിച്ച് നടക്കുന്ന പാപ്പയായിരുന്നു. എപ്പോഴും തോന്നിയതുപോലെ ജീവിച്ച് വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോവാത്തൊരു പാപ്പയായിരുന്നു. പാപ്പ വീട്ടിലേക്ക് കയറി വരുമ്പോഴെല്ലാം ഞാനും എന്റെ ഉമ്മയും ഞങ്ങളെ മക്കളെല്ലാം അറിവിന്ദിലാമ കാണാറുണ്ട്. ആദ്യമെല്ലാം അതിനെ എതിർത്തെങ്കിലും അല്ലാ, ഈ കഴിഞ്ഞ റമദാൻ 30-ാം റമദാൻ നിലാവിന്റെ മജ്ലിസിലെ എന്റെ പ്രിയപ്പെട്ട വാപ്പച്ചി ഇരുന്നിരുന്ന ഉസ്താദേ, എന്റെ വാപ്പയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഉസ്താ. എന്റെ വാപ്പയുടെ ജീവിതത്തിലെ ഞങ്ങളെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു ഉസ്താദേ, ഞങ്ങളെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു. ആ വാപ്പ ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാ ഒരിക്കലും കഴിയൂല എന്ന് ഞങ്ങൾ കരുതിയതാ. കാരണം ഒരുപാട് ആളുകൾ ആ വിഷയത്തിൽ ഇടപെട്ടതാ. പക്ഷേ ഇന്നവരെ പാപ്പി അതിന് കിട്ടിയിട്ടില്ല ഉസ്താദ്. ഈ ലോക്ക്ഡൌൺ അതിന് കാരണമായി. ജനലക്ഷങ്ങളുടെ കൂടെ പങ്കെടുത്ത് ഹമീം പറയാ, എന്റെ പാപ്പച്ചിയുണ്ടായിരുന്നു ഉസ്താദ്, എന്റെ പാപ്പ മദ്യം കഴിക്കാറില്ല, നമസ്കാരം ഇടക്കിടക്ക് നമസ്കാരം തുടങ്ങിയിട്ടുണ്ട് ഉസ്താദ്. അൽഹംദുലില്ലാ, ബാക്കിയൊക്കെ ശരിയായിക്കോൾ, എവളാനും ആ മദ്യപാനം ഒന്ന് നിർത്തിയല്ലോ. ആദ്യമെല്ലാം മറിവുന്നിലാവ് കാണുമ്പോ ഞങ്ങളെ ചീത്ത പറഞ്ഞിരുന്ന വാർത്ത, ആ സമയമാകുമ്പോ മജ്ലിസിൽ വെള്ളം വെക്കുന്നത് ഞങ്ങളെ പ്രിയപ്പെട്ട പുന്നാര പാപ്പയാണ് ഉസ്താ. അൽഹംദുലില്ലാ, കേൾക്കുമ്പോ മനസ്സിന് വലിയ സമാധാനമാണ്. മാറണം ചെറുപ്പക്കാരാ, മാറ്റത്തിന്റെ പ്രകാശത്തിന്റെ തീരത്തേക്ക് കടന്നു വരണം ചെറുപ്പക്കാരാ. ഇന്ന് ആരോഗ്യത്തോടെ ജീവിച്ചവര് നാളെ കബറിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആരോഗ്യത്തോടെ ജീവിച്ചവര് നാളെ കബറിലേക്ക് പോകുന്ന കാഴ്ചയാ. എപ്പോഴാണ് ലോകത്തിൽ നിന്ന് വിട പറയുന്നതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. റബ്ബേ, ഞങ്ങളെ കുടുംബത്തിൽ നീ സമാധാനം തരണമല്ലോ, സന്തോഷം തരണമല്ലോ, റാഹത്ത് തരണയല്ലോ, ഒരുമ നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈറിലേകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.